ഹായ് ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് വളരെ ഈസിയായി സംസാരിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷേ ആ ആശയത്തിൽ ഒരു സബ്ജക്റ്റ് വെച്ച് മാത്രമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സബ്ജക്റ്റുകൾ വെച്ച് അതേ ആശയങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അങ്ങനെ മറ്റുള്ള സബ്ജക്റ്റുകൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ? അങ്ങനെ വ്യത്യാസം വരുമെങ്കിൽ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ലെസൺ കാണാത്ത വ്യക്തികളുണ്ടെങ്കിൽ ആ ഒരു ലെസൺ കാണുക, അതിനുശേഷം ഈ ഒരു ലെസണിലേക്ക് വരിക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഐ ഷാൾ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം എന്നുള്ളതാണ് അർത്ഥം. പിന്നെ നമ്മൾ ആ ഡൂവിനെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒരുപാട് എക്സാമ്പിളുകൾ പറഞ്ഞു നോക്കി. എന്നാൽ ഇനി വേറെ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഷാൾ ഉപയോഗിക്കുക? വി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് ഷാൾ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ യു എന്നോ അല്ലെങ്കിൽ ദേ എന്നോ അല്ലെങ്കിൽ ഹി, ഷി, ഇറ്റ്, എവരിബഡി ഇങ്ങനെയുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയൊന്നും നമ്മൾ ഷാൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഷാൾ ഏറ്റവും കൂടുതൽ എന്നല്ല, ഉപയോഗിക്കാൻ പറ്റുന്ന ആകെ രണ്ട് സബ്ജക്റ്റേ ഉള്ളൂ. ഒന്ന് ഐ എന്നും ഒന്ന് വി എന്നും. ഒരിക്കലും ഹീയുടെ കൂടെയോ ഷീയുടെ കൂടെയോ ഒന്നും ഷാൾ ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ ഐ ഷാൾ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം, വി ഷാൾ ഡു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അർത്ഥം. അർത്ഥം അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഐ ഷാൾ ഡു ഞാൻ ചെയ്യാം, വി ഷാൾ ഡു എന്നാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. എന്നാൽ വിൽ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും എന്നുള്ളതാണ് അർത്ഥം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഐ വിൽ ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. എന്നാൽ ഈ വിൽ ഡു എന്നുള്ളത് എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യുമെന്നാണെങ്കിൽ യു വിൽ ഡു, അവർ ചെയ്യുമെന്നാണെങ്കിൽ ദേ വിൽ ഡു, ഞങ്ങൾ ചെയ്യുമെന്നാണെങ്കിൽ വി വിൽ ഡു, അവൻ ചെയ്യുമെന്നാണെങ്കിൽ ഹി വിൽ ഡു, അവൾ ചെയ്യുമെന്നാണെങ്കിൽ ഷി വിൽ ഡു, അർജുൻ ചെയ്യുമെന്നാണെങ്കിൽ അർജുൻ വിൽ ഡു. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് വിൽ ഡു ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അഥവാ ഫ്യൂച്ചറിൽ ചെയ്യുമെന്ന് പറയാൻ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് വിൽ ഡു യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ക്യാൻ ഡു ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കാം? ക്യാൻ ഡു എന്നുള്ളതും എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഐ ക്യാൻ ഡു എനിക്ക് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡു നിനക്ക് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ ഡു അവർക്ക് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഡു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഹി ക്യാൻ ഡു അവന് ചെയ്യാൻ പറ്റും, ഷി ക്യാൻ ഡു അവൾക്ക് ചെയ്യാൻ പറ്റും, അർജുൻ ക്യാൻ ഡു അർജുന് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാൻ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ അർജുൻ എന്ന് ഉപയോഗിച്ചത് ഹി എന്നുള്ളതിന് പകരമാണ്, ഒരു നെയിം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഷി എന്നുള്ളതിന് പകരം വേണമെങ്കിൽ നമുക്കൊരു സ്ത്രീയുടെയോ സ്ത്രീയുടെ പേര് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നോക്കാം, ഐ ഷുഡ് ഡു. ഷുഡ് ഡു എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്നാണ് അർത്ഥം, അല്ലേ? ഐ ഷുഡ് ഡു പറഞ്ഞാൽ ഞാൻ ചെയ്യണം. ഈ ഷുഡ് ഡു എന്നുള്ളത് എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോക്കാം, യു ഷുഡ് ഡു എന്ന് പറഞ്ഞാൽ നീ ചെയ്യണം, ദേ ഷുഡ് ഡു എന്ന് പറഞ്ഞാൽ അവർ ചെയ്യണം, വി ഷുഡ് ഡു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യണം, ഹി ഷുഡ് ഡു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യണം, ഷി ഷുഡ് ഡു എന്ന് പറഞ്ഞാൽ അവൾ ചെയ്യണം, അർജുൻ ഷുഡ് ഡു എന്ന് പറഞ്ഞാൽ അർജുൻ ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് മസ്റ്റ് ഡു. നമ്മൾ ഓൾറെഡി പഠിച്ചു ചെയ്തേ പറ്റൂ എന്നുള്ള അർത്ഥമാണ്. ഐ മസ്റ്റ് ഡു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തേ പറ്റൂ. യു മസ്റ്റ് ഡു എന്ന് പറഞ്ഞാലോ നീ ചെയ്തേ പറ്റൂ. ദേ മസ്റ്റ് ഡു എന്ന് പറഞ്ഞാലോ അവർ ചെയ്തേ പറ്റൂ. വി മസ്റ്റ് ഡു പറഞ്ഞാലോ ഞങ്ങൾ ചെയ്തേ പറ്റൂ. ഹി മസ്റ്റ് ഡു എന്നാണെങ്കിലോ അവൻ ചെയ്തേ പറ്റൂ. ഷി മസ്റ്റ് ഡു എന്നാണെങ്കിലോ അവൾ ചെയ്തേ പറ്റൂ. അർജുൻ മസ്റ്റ് ഡു എന്നാണെങ്കിലോ അർജുൻ ചെയ്തേ പറ്റൂ. ഇങ്ങനെ മസ്റ്റ് ഡു എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ആശയങ്ങളും, വ്യത്യസ്ത സബ്ജക്റ്റുകളുള്ള ഈ ആശയങ്ങൾ, ഈ എല്ലായിടത്തും ഡു എന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ടോ, ഇതെല്ലാം ഡു ആണ്, എല്ലായിടത്തും ഡു ആണ് നിങ്ങൾക്ക് കാണുന്നത് എൻഡിങ്ങിൽ. ഈ ഡു എന്നുള്ളതിനെ ചേഞ്ച് ചെയ്ത് മറ്റൊരു വെർബ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് ഈസി ആയിട്ട് ഈ ആശയങ്ങളിലൂടെ എല്ലാം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഒരു ഐ ഷാൾ ഡു എന്നുള്ളതിന് പകരം
ഐ ഷാൾ കോൾ എന്നാണെന്ന് വിചാരിക്കുക. ഐ ഷാൾ കോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ വിളിക്കാം. അപ്പോൾ ഇവിടെ വി ഷാൾ കോൾ, ഞങ്ങൾ വിളിക്കാം. ഐ വിൽ കോൾ, ഞാൻ വിളിക്കും. യു വിൽ കോൾ, നീ വിളിക്കും. ദേ വിൽ കോൾ, അവർ വിളിക്കും. വി വിൽ കോൾ, ഞങ്ങൾ വിളിക്കും. ഹീ വിൽ കോൾ, അവൻ വിളിക്കും. ഷീ വിൽ കോൾ, അവൾ വിളിക്കും. അർജുൻ വിൽ കോൾ, അർജുൻ വിളിക്കും. ഐ ക്യാൻ കോൾ, എനിക്ക് വിളിക്കാൻ പറ്റും. യു ക്യാൻ കോൾ, നിനക്ക് വിളിക്കാൻ കഴിയും അല്ലെങ്കിൽ നിനക്ക് വിളിക്കാൻ പറ്റും. ദേ ക്യാൻ കോൾ, അവർക്ക് വിളിക്കാൻ കഴിയും. വി ക്യാൻ കോൾ, ഞങ്ങൾക്ക് വിളിക്കാൻ കഴിയും. ഹീ ക്യാൻ കോൾ, അവന് വിളിക്കാൻ കഴിയും. ഷീ ക്യാൻ കോൾ, അവൾക്ക് വിളിക്കാൻ കഴിയും. അർജുൻ ക്യാൻ കോൾ, അർജുന് വിളിക്കാൻ കഴിയും. ഐ ഷുഡ് കോൾ, ഞാൻ വിളിക്കണം. യു ഷുഡ് കോൾ, നീ വിളിക്കണം. ദേ ഷുഡ് കോൾ, അവർ വിളിക്കണം. വി ഷുഡ് കോൾ, ഞങ്ങൾ വിളിക്കണം. ഹീ ഷുഡ് കോൾ, അവൻ വിളിക്കണം. ഷീ ഷുഡ് കോൾ, അവൾ വിളിക്കണം. അർജുൻ ഷുഡ് കോൾ, അർജുൻ വിളിക്കണം. ഐ മസ്റ്റ് കോൾ, ഞാൻ വിളിച്ചേ പറ്റൂ. യു മസ്റ്റ് കോൾ, നീ വിളിച്ചേ പറ്റൂ. ദേ മസ്റ്റ് ഷുഡ് കോൾ, അവർ വിളിച്ചേ പറ്റൂ. വി മസ്റ്റ് കോൾ, ഞങ്ങൾ വിളിച്ചേ പറ്റൂ. ഹീ മസ്റ്റ് കോൾ, അവൻ വിളിച്ചേ പറ്റൂ. ഷീ മസ്റ്റ് കോൾ, അവൾ വിളിച്ചേ പറ്റൂ. അർജുൻ മസ്റ്റ് കോൾ, അർജുൻ വിളിച്ചേ പറ്റൂ. ഇപ്പം ഞാൻ ഈ ഡൂവിന് പകരം കോൾ എന്നുള്ള ഒരു വെർബ് യൂസ് ചെയ്തിട്ട് മാത്രമാണ് പറഞ്ഞത്. ഇതുപോലെ മറ്റൊരു വെർബ് വെച്ചിട്ട് ഈ എല്ലാ ആശയങ്ങളിലൂടെയും പറഞ്ഞ് പരിശീലിക്കുക, ഒപ്പം തന്നെ ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 100 വെർബ് അറിയുമെങ്കിൽ അഥവാ 100 പ്രവൃത്തികൾ അറിയുമെങ്കിൽ ആ 100 പ്രവൃത്തികൾ ഈ കാണുന്ന ഓരോ ആശയത്തിലൂടെയും കടത്തിവിടാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഇംഗ്ലീഷിൽ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ പ്രാക്ടീസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആശയങ്ങൾ ഒരുപാട് നമുക്കറിയാം, പക്ഷേ ഈ ആശയങ്ങളിലൂടെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എനിവേ, മറ്റൊരു ലെസണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും നെക്സ്റ്റ് ചാപ്റ്ററും ലെസണും ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, താങ്ക് യു.